ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ്. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ എക്സാം എന്താ നമ്മുടെ തൊട്ടടുത്ത് എത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടണമെന്ന് ആഗ്രഹമില്ലേ? അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ഫോർ പ്ലസ് ടു സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റുഡൻസ്, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ഓപ്ഷണലായിട്ട് എടുത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. സ്പെഷ്യലായിട്ട് അവർക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ, ഐ മീൻ ഈ ഒരു സബ്ജക്റ്റിൽ, നിങ്ങളുടെ ഒന്നാമത്തെ ചാപ്റ്ററിലെ കോറിലേഷൻ അനാലിസിസിൽ ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങൾക്ക് പല മാർക്കുകൾക്കായിട്ട് ചോദിക്കാൻ സാധ്യത. മെയിൻലി ഒരു മാർക്കിനും നാല് മാർക്കിനുമാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, അപ്പോൾ കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഫിഷ്യൻ്റ് ആണെങ്കിലും സ്പിയേഴ്സ്മാൻ്റെ റാങ്ക് കോറിലേഷൻ കോഫിഷ്യൻ്റ് ആണെങ്കിലും രണ്ടിനും ഇവിടെ ഒരുപോലെ പ്രസക്തിയുണ്ട്. ഓക്കെ, അതുമാത്രമല്ല, ഇനി വരാൻ പോകുന്ന റിഗ്രഷൻ എന്ന ചാപ്റ്ററിൻ്റെ ഒരു ബേസും കൂടിയാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ചാപ്റ്റർ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് നോക്കുക. അതായത് 1 മാർക്കിൻ്റെ ഒരു സെപ്പറേറ്റ് ക്വസ്റ്റ്യനും 4 മാർക്കിൻ്റെ ഒരു വേറൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഓൾറെഡി നമ്മൾ 2 പാർട്ട്, ഒരു തിയറിയും 2 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള 2 പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് മാർച്ച് 2017 ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്: Yield of paddy and the amount of fertilizers used for its cultivation are variables with dash correlation. അതായത് നമ്മളിപ്പോൾ ഒരു പാഡി ഫീൽഡിൽ ഫെർട്ടിലൈസേഴ്സ് പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ ആ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നതും ആ ഒരു പാടത്ത് നമുക്ക് വിളയിച്ചെടുക്കുന്ന വിളവുണ്ടാവുമല്ലോ, അതും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്ന്. നല്ല രീതിയിൽ ഫെർട്ടിലൈസേഴ്സും കാര്യങ്ങളൊക്കെ പാകത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണെങ്കിലും ഈൽഡ് എന്താ ചെയ്യുക, കൂടാണ് ചെയ്യുക. ഈൽഡ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ യൂസ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ 1 അളവ് കൂടുമ്പോൾ ദർ ഇസ് ഇൻക്രീസ് ഇൻ ദ 1 വേരിയബിൾ, ഇറ്റ് ഈസ് ഓൾവേസ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി ലീഡ്സ് ടു എൻ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അനദർ വേരിയബിൾ. ഇപ്പോൾ ഫെർട്ടിലൈസറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈൽഡിൻ്റെ വാല്യൂ എന്താവണം, ഇൻക്രീസ് ആവുകയാണെങ്കിൽ അത് എന്ത് റിലേഷനാണ്, എന്ത് കോറിലേഷനാണത്? ആ കോറിലേഷനെ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി അത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അത് എന്താണെന്ന് വെച്ചാൽ, ബിക്കോസ് ദർ ഈസ് ഇൻ വാല്യൂ, ദർ ഈസ് ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് 1 വേരിയബിൾ വിച്ച് ലീഡ്സ് ടു എൻ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അനദർ വേരിയബിൾ. ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളുണ്ട്, ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിളുണ്ട്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഈൽഡും, ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഫെർട്ടിലൈസേഴ്സ് യൂസ്ഡ് ആണ്. അപ്പോൾ ഇതിൽ ഫെർട്ടിലൈസറിൻ്റെ യൂസ് കൂടുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് പാഡി ഫീൽഡിൽ ഈൽഡിൻ്റെ അളവ് എന്താവും, കൂടും. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നത് 1 വാല്യൂ ഇൻക്രീസ് ആയപ്പോൾ മറ്റേതിൻ്റെ വാല്യൂ ഇൻക്രീസ് ആയി. ഇനി 1 വാല്യൂ ഡിക്രീസ് ആകുമ്പോൾ മറ്റേതിൻ്റെ വാല്യൂ ഡിക്രീസ് ആവും. അതായത് 2 വേരിയബിളും സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, അവിടെ പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് പറയാം. ഇനി നേരെ മറിച്ച് 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ഡിമാൻഡ് ആൻഡ് പ്രൈസ് ആൻഡ് ഡിമാൻഡ്, അങ്ങനത്തെ കാര്യമൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. ബിക്കോസ് 1 പോകുമ്പോൾ മറ്റത് വേറെ വൈക്കാൻ പോകുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. സോ ആ രീതിയിൽ അങ്ങനത്തെ ചോദ്യങ്ങളെ മനസ്സിലാക്കുക കേട്ടോ. ഇപ്പോൾ ഏത് വേരിയബിൾ വേണമെങ്കിലും നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് തരാം. അപ്പോൾ ഈ 2 വേരിയബിളും എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഇതിലേതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഏതാണ് ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. 1 സ്വാധീനിച്ചിരിക്കും, 1 സ്വാധീനിക്കാതെ നിൽക്കുന്നത് അത് ഇൻഡിപ്പെൻഡൻ്റ് ആയിരിക്കും, എന്തിനെങ്കിൽ 1 സ്വാധീനിച്ച് നിൽക്കുന്നത് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വേരിയബിൾ തന്നു കഴിഞ്ഞാലും ആ ഒരു 1 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പ്രശ്നമൊന്നുമില്ലല്ലോ, മനസ്സിലായല്ലേ. ഇനി 2 ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ദാറ്റ് ഈസ് അതൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് 4 മാർക്ക് വരെ സ്കോർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഓൾറെഡി ഇതുപോലെ ഒരു പ്രോബ്ലം നമ്മൾ ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് നന്നായിട്ട് തന്നെ നോക്കാം. The following table gives the ranks obtained by 8 participants in music and dance competitions. Okay, and find the rank correlation coefficient and comment on the same. ഓക്കെ, അപ്പം നമ്മളോട് എന്താ പറയുന്നത്, ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അതിൽ കുറച്ച് റാങ്കുകൾ കൊടുത്തിട്ടുണ്ട്. 8 പാർട്ടിസിപ്പൻസ് മ്യൂസിക്കിലും ഡാൻസിലും അവർക്ക് കിട്ടിയ റാങ്ക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. 8 പാർട്ടിസിപ്പൻസിന് ഈ 8 പേർക്കും മ്യൂസിക്കിലും ഡാൻസിലും കിട്ടിയ റാങ്ക്സ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് പറയുകയാണ് എന്ത് റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കാൻ. നേരത്തെ ക്വസ്റ്റ്യനിൽ അങ്ങനെ ആയിരുന്നില്ല,
നമ്മളോട് ജസ്റ്റ് റാങ്ക് തന്നിട്ട് ജസ്റ്റ് കണ്ടുപിടിക്കാനേ പറയുന്നുള്ളൂ കോറിലേഷൻ. അത് ഏത് മെത്തേഡെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇവിടെ എന്താണ്, ഡയറക്റ്റായിട്ട് നമ്മളോട് പറയുന്നുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അത് നല്ലൊരു ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി അഥവാ തന്നിട്ടില്ലെങ്കിലും റാങ്കാണ് തരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, അത് സ്പിയേഴ്സ്മാൻ റാങ്ക് കോറിലേഷനാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, കമൻറ്റ് ഓൺ ദ സെയിം. സാധാരണ ഇതൊന്നും പറയാറില്ല, നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യുക ചെയ്യാറ്. പക്ഷെ ഇത് അത് പറഞ്ഞിട്ടുണ്ട്, അതായത് നമുക്ക് കിട്ടിയ വാല്യൂ മനസ്സിലാക്കിയിട്ട് ആ വാല്യൂവിനനുസരിച്ച് ഇത് ഏത് തരത്തിലുള്ള കോറിലേഷൻ ആണെന്ന് നമ്മളോട് എഴുതാനും കൂടി പറഞ്ഞിട്ടുണ്ട്, കമൻറ്റ് ചെയ്യാനും കൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലായി, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാലേ ആ 4 മാർക്ക് നമുക്ക് ഒബ്ടെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ കോണ്ടസ്റ്റൻസിൻ്റെ നമ്പർ തന്നിട്ടുണ്ട്, മൊത്തം 8 പേരാണ്. അവർക്ക് മ്യൂസിക്കിൽ കിട്ടിയ റാങ്ക് തന്നെയാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല, നമ്മൾ പ്രത്യേകിച്ച് ഇനി റാങ്ക് ഇടുകയൊന്നും വേണ്ട, റാങ്കായിട്ട് തന്നെ തന്നിട്ടുണ്ട്. പിന്നെ മ്യൂസിക്കും ഡാൻസിൻ്റെ റാങ്കാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ചോദ്യത്തിൽ നമ്മൾ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ മെയിൻ ഹീറോ എന്ന് പറയുന്നത് ആരാണ്, നമ്മുടെ ഇക്വേഷനാണ്. ഓക്കെ, സോ സൊല്യൂഷനിലേക്ക് കടക്കുകയാണെങ്കിൽ, ഹിയർ വി ആർ ഗിവൺ ദ റാങ്ക്സ് ഇൻ മ്യൂസിക് ആൻഡ് ഡാൻസ്. അത് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് എടുത്ത് എഴുതുക. ആൻഡ് ദ കോഫിഷ്യൻ്റ് ഓഫ് റാങ്ക് കോറിലേഷൻ, അതാണ് ഇനി നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്, അതാണ് നമ്മളിനി എഴുതേണ്ടത്. എന്താണത്? ദാറ്റ് ഈസ് റോ ഈസ് ഈക്വൽ ടു, റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിയേഴ്സ്മാൻ റാങ്ക് കോറിലേഷൻ കോഫിഷ്യൻറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിമ്പിളായിട്ട് നമുക്കതിനെ കാണാം. ദാറ്റ് ഈസ് 1 - 6 × σ²/(n³ - n). ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കുക കേട്ടോ. അതിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള എന്തില്ല, വിട്ടുവീഴ്ചയും ഇല്ല, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസൊക്കെ മനസ്സിലായിട്ടുണ്ട് ഓരോന്നിൻ്റെയും. എന്നിട്ട് എന്ത് ചെയ്യുക, എക്സ് കോളം വരയ്ക്കുക, വൈ കോളം വരയ്ക്കുക, അതിനുശേഷം ഡി കോളം വരയ്ക്കുക, പിന്നെ d² കോളം വരയ്ക്കുക. ഇങ്ങനെ മൊത്തം 4 കോളമാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എക്സ് വാല്യൂസ് ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന പോലെ അങ്ങോട്ട് എഴുതുക. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നതിന് നിങ്ങൾ എന്തായിട്ട് എടുക്കണം അറിയോ, മ്യൂസിക്കിന് കിട്ടിയിട്ടുള്ള റാങ്ക്സിനെയാണ് നിങ്ങൾ എക്സ് ആയിട്ട് എടുക്കേണ്ടത്. അതുപോലെ ഡാൻസിന് കിട്ടിയ റാങ്കിനെയാണ് നിങ്ങൾ വൈ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ എക്സ് വാല്യൂസും ആയി, വൈ വാല്യൂസും ആയി, അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. അതിനുശേഷം ഡി വാല്യൂ കണ്ടുപിടിക്കുക. എങ്ങനെയാണ് ഡി വാല്യൂ കണ്ടുപിടിക്കുക? വളരെ എളുപ്പമാണ്. എക്സ് വാല്യൂയിൽ നിന്നും വൈ വാല്യൂ അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ ഡി വാല്യൂ ആയി. അതായത് 1-ാമത്തെ ഡി വാല്യൂ കണ്ടുപിടിക്കണം എങ്ങനെയാണ്, 1 - 2, ദാറ്റ് ഈസ് -1. 2-ാമത്തത് 5 - 4, ദാറ്റ് ഈസ് 1. Then 7 - 8, that is -1. Then 8 - 6, that is 2. ഈ രീതിയിൽ എക്സിൽ നിന്നും വൈൻ്റെ വാല്യൂ കുറച്ചിട്ട് ഡി കോളത്തിൽ കറസ്പോണ്ടിങ് ആയിട്ട് അങ്ങനെ എഴുതി പോവാം. എന്നിട്ട് 4-ാമത്തെ കോളം ഹെഡിങ്, ദാറ്റ് ഈസ് d². ഈ 3-ാമത്തെ കോളം ഹെഡിങ് കോളംസ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ സ്ക്വയേഴ്സ് കണ്ടുപിടിച്ചാൽ മതി. അതായത് -1 × 1, 1 × 1, എഗെയിൻ -1 × 1, 2 × 4, 0 × 0, ദെൻ -1, 1, 1, 1, -1, 1. ഈ രീതിയിൽ സ്ക്വയേഴ്സും എഴുതുക. സ്ക്വയേഴ്സൊക്കെ എഴുതാൻ നിങ്ങൾക്ക് അറിയില്ലേ, ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കതിന് സ്ക്വയർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കത് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ അവസാനത്തെ കോളം ഉണ്ടല്ലോ d², 3rd കോളം ആഡ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, 0 തന്നെയാണ് കിട്ടുക. 4th കോളം നിങ്ങൾ ആഡ് ചെയ്യുക, അതാണ് σ²² എന്ന് പറയുന്ന കോളം. അതാണ് നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് മെയിൻലി നീഡഡ് ആയിട്ടുള്ളൊരു ഐറ്റം. സോ ഇക്വേഷൻ നമ്മൾ ഒന്നുകൂടെ പറയുകയാണ്, ദാറ്റ് ഈസ് റോ ഈസ് ഈക്വൾ ടു 1 - 6 × σ²/(n³ - n). ഓക്കെ, റെഡി അല്ലേ. ഇതിലെ നമുക്ക് ഓരോന്ന് നോക്കിയാലോ. 1 - 6 × അതിലും പ്രശ്നമില്ല. d², എത്രയാ d²? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 ആണ് നമ്മുടെ d². അവിടെ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ 10. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, 6 × 10 / n എത്രയാ, 8 പേരല്ലേ, 8 പേരല്ലേ ഉള്ളത്. അപ്പോൾ 8 പേര് എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്, ഒബ്ടെയിൻഡ് ബൈ 8 പാർട്ടിസിപ്പൻസ് എന്ന് തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് 8. അപ്പോൾ 8 മതിയോ, 8³ വേണല്ലേ, n³ ആണ്. അപ്പോൾ 8 × 8 × 8 -8. അപ്പോൾ നമുക്ക് 1 - 60 / 504 എന്ന് കിട്ടും. അപ്പോൾ 1 - 60 / 504 എത്ര, 0.119. 1 - 0.119
is equal to 0.881. ഇതന്നെ നേരത്തെ നമുക്ക് കിട്ടിയ ആൻസർ അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളോട് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കമൻറ്റ് ചെയ്യുക മീൻസ് ഇവിടെ നമുക്ക് 0.881 എന്ന് വെച്ചാൽ 0.5 വണ്ണിൻ്റെയും ഇടയിലാണ് നമുക്ക് കിട്ടിയ ആൻസർ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കമൻറ്റ് ചെയ്യാം ഇങ്ങനെ, ഹിയർ എക്സിസ്റ്റ് എ ഹൈ പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ ദ പെർഫോമൻസ് ഇൻ മ്യൂസിക് ആൻഡ് ഡാൻസ്. എന്താണ് ഹൈ പോസിറ്റീവ് കോറിലേഷൻ? അതാണ് നിങ്ങൾ കമൻറ്റായിട്ട് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പം നിങ്ങൾക്ക് 4 മാർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ സെക്വർ ചെയ്യാൻ പറ്റിയില്ലേ? ഈ കോളം വരയ്ക്കാൻ പഠിച്ചാൽ മതി. അതുപോലെ തന്നെ ആ ഇക്വേഷൻ ഇത് പഠിച്ചു കഴിഞ്ഞാൽ 4 മാർക്ക് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ കിട്ടും. കാരണം ഇതൊന്നും ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾക്കറിയില്ലേ, നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാമല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ. കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ തെറ്റിക്കാതെ തന്നെ ചെയ്യും എന്നുള്ള ആത്മവിശ്വാസത്തോടെ ചെയ്താൽ മതി, തെറ്റാതെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.